നമസ്കാരം, ഞാൻ മോഹനൻപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2022 മാർച്ച് മാസത്തിൽ നടന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യുകയാണ്. ആനുവൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും ഇത് കാണുകയും പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ എന്തെങ്കിലും ഒരഭിപ്രായം എഴുതുകയും വേണം. നിർദ്ദേശങ്ങൾ നമുക്കറിയാം. പരമാവധി സമയം 2 മണിക്കൂറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. നമ്മൾ ഗതിപതി 1, 2 തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ആൻസർ എഴുതിയാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ 3 മുതൽ 9 വരെയുള്ള ഗതിപതിയിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ നമ്മൾ സശ്രദ്ധം പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം ഏതൊക്കെ എഴുതണമെന്ന് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആൻസർ എഴുതി തുടങ്ങാവൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ഗതിവിധി സൂചന: കണ്ടുകെ അനുസാർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് വായിച്ചിട്ട് അതിനുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ട് നോക്കാം. നീം ഉപയോഗി പേടുക, ഇസ്കെ ഭൂൽ ഓർ പത്തെ ദവാ കെ കാം ആത്തേഹെ. വേപ്പ് ഒരു ഉപയോഗമുള്ള മരമാണ്. അതിൻ്റെ ആ ഇലകളും പൂക്കളും മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇസ്കി ചായ ശീതൾ ഹോത്തിഹെ, ഇതിൻ്റെ തണല് നല്ല ശീതളമുള്ളതാണ്. നീം കെ ബീജ് സേ തേൽ നിക്കാലത്തേഹെ, ഈ വേപ്പിൻ്റെ കുരുവിൽ നിന്ന് കായിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. നീം കെ പേടുക്കി ചായ കൈസി ഹോത്തി ഹെ, വേപ്പിൻ്റെ ചായ എങ്ങനെയുണ്ട്? ശീതൾ. രണ്ടാമത്തെ ഉത്തരം ആ ശീതൾ. അടുത്ത ചോദ്യം: നീം കെ ഭൂൽ ഓർ പത്തേ കിസ്കെ കാം ആത്തേ ഹെ, അതിൻ്റെ പൂവും ഇലയും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആദ്യത്തേതാണ് ദവാ കെ, മരുന്നുണ്ടാക്കാൻ. നീം കെ ബീജ് സേ ക്യാ നിക്കാലത്തെ ഹെ, വിത്തിൽ നിന്ന് എന്താണ് എടുക്കുന്നത്? ആൻസർ മൂന്നാമത്തേതാണ് തേൽ. അടുത്ത ചോദ്യം: വൃക്ഷ കെലിയെ പ്രയുക്ത് ശബ്ദ് കോൻസാഹെ, വൃക്ഷത്തിന് തുല്യമായ വാക്ക് ഏതാണ്? രണ്ടാമത് കൊടുക്കുന്ന പേടാണ്. അടുത്ത ചോദ്യം: യഹാം നീം കി കോൻസി വിശേഷത ബതായി ഗൈ ഹെ, താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഒരു വിശേഷത പറഞ്ഞിട്ടുള്ളത് വേപ്പിന്? അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഉപയോഗിയാണ് ശരി. അടുത്ത ഗതിവിധി 2: കണ്ടുകെ അനുസാർ പ്രശ്നവും കെ ഉത്തർലിഖയും. പാസേജ് വായിച്ചു നോക്കാം. ഷാർക്കോ മച്ഛലിയോ രാജ കഹജാത്താഹെ, സ്രാവ് മത്സ്യങ്ങളുടെ രാജാവായിട്ടാണ് പറയപ്പെടുന്നത്. യഹ് ഖതർനാക്ക് മച്ഛലി ഹെ, ഇത് ഒരു അപകടകാരിയായ മത്സ്യമാണ്. ആകാർമേയും യഹ് ബഡി ഹോത്തി ഹെ, ആകൃതിയിൽ ഇത് വളരെ വലുതാണ്. ഷാർക്ക് സമുദ്രക്ക് നമക്കീന പാനിമേയും, സ്രാവ് സമുദ്രത്തിലെ ഉപ്പുരസമുള്ള വെള്ളത്തിൽ പായി ജാതി ഹെ കാണപ്പെടുന്നു. ചോദ്യം: ഷാർക്ക് കോ ക്യാ കഹാ ജാതാ ഹെ, ഷാർക്കിനെ എന്താണ് അറിയപ്പെടുന്നത്? താഴെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലാദ്യം കൊടുത്തിരിക്കുന്ന മച്ഛലിയൊങ്ക രാജ, അതാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം: ഷാർക്ക് മച്ഛലിയാണ് കിസ് പ്രകാർക്കേ പാനീമേയും പായി ജാതി ഹെ, ഏത് തരത്തിലുള്ള വെള്ളത്തിലാണ് കാണപ്പെടുന്നത്? അത് ലാസ്റ്റ് കൊടുക്കുന്നതാണ് നമക്കീന പാനീമേയും, ഉപ്പുവെള്ളത്തിലാണ്. അടുത്ത ഗായാണ് ചോദ്യം: ഷാർക്ക് മച്ഛലിയാണ് കഹാം ദിഖായി പട്ടി ഹെ, എവിടെയാണ് കാണപ്പെടുന്നത്? അത് മൂന്നാമത്തേതാണ് സമുദ്രമേൻ. സഹി പ്രസ്താവ് കോൻസാഹെ, താഴെ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അതിൽ രണ്ടാമത് കൂട്ടത്തിലുള്ള ഷാർക്ക് ബഡീ മച്ഛലി ഹെ. അടുത്ത ചോദ്യം: യഹാം ഷാർക്ക് കി കോൻസി വിശേഷത പായി ഗൈ ഹെ, ഇവിടെ ഷാർക്കിന്റെ എന്ത് വിശേഷതയാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ആൻസർ രണ്ടാമത് കിടക്കുന്നതാണ് ഖതർനാക്ക്, അപകടകാരിയാണ്. അടുത്തത് ഗതിവിധി 3: സൂചന കവിതാംശപ്പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തർലിഖയും. കവിത ഭാഗം വായിച്ച് ഉത്തരമെഴുതാനാണ്.
കവിതാ ഭാഗം ദേശികമാര ദേശികമാര ചമക്ക് ജയ്സേ ജഗ്മഗ് താര ദേശികമാര ദേശികമാര സത്യ അഹിംസക രഘുവാര ദേശികമാര ദേശികമാര ബലിദാനംനേ ഉസേ സംവാര നമുക്ക് പരിചയമുള്ള കവിതയാണ് അപ്പോൾ ചോദ്യം യഹാം നക്ഷത്ര കേലിയേ പ്രയുക്ത ശബ്ദ കോൺ സാഹ നക്ഷത്രത്തിന് തുല്യമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഏതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന താരയാണ് മൂന്നാമത്തെ ചോദ്യം ബലിദാനംനെ ഹമാരേ ദേശക്കോ സംവാരഹേ യഹ് ആശിവലി പങ്ക്തിയാം കവിതാസേ ചുൻകർലിക്കെ കവിതയിൽ നിന്ന് ഈ ആശയം വരുന്ന വരികൾ എടുത്തെഴുതാനാണ് അത് ലാസ്റ്റിൽ കിടക്കുന്ന രണ്ട് വരികളാണ് ദേശികമാര ദേശികമാര ബലിദാനംനേ ഉസേ സംവാര അടുത്ത ചോദ്യം ദോ സഹി പ്രസ്താവിച്ചു കർലിക്കെ രണ്ട് ശരിയായ പ്രസ്താവനകൾ എഴുതുക മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം തെറ്റാണ് അതിൽ ശരിയായിട്ടുള്ളത് ആദ്യത്തത് ശരിയായിട്ടുള്ളതാണ് ഹമാര ദേശ് താരേക്ക് സമാൻ ചമക്ക് താഹെ നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു അത് രണ്ടാമത്തെ തെറ്റാണ് മൂന്നാമത്തത് ഹമാ ശരിയാണ് ഹമാര ദേശ് സത്യ ഓർ അഹിംസക രക്ഷകഹെ അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ഗതിവിധി നാലാണ് സൂചന ഇൻസാനിയത്ത് കി മിസാൽ പാഠഭാഗക്ക യഹ് അംശ് പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖെ നമുക്കറിയാവുന്ന പാഠഭാഗമാണ് ലക്നൌക്കെ രാജീവ് ശർമ്മ ഔർ രാജസ്ഥാൻക്കെ പാരിക്ക ഘർ ജാനേ കി ബാരി കൈ ദിൻ പഹലെ ആകെ ഇതി ലക്നൌവിലുള്ള രാജീവ് ശർമ്മയ്ക്കും രാജസ്ഥാനിലുള്ള പാരീഖനും അവരവരുടെ വീടുകളിലേക്ക് പോകാനുള്ള അവസരം മുന്നേ തന്നെ കിട്ടിയിരുന്നു ലേക്കിൻ ഇനോമിനെ ജാനേ സേ മനാകൃതിയ എന്നാൽ ഇവർ പോകാൻ മടിച്ചു അവരൊക്കെ തക്ലീഫ് ദേക്കർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ഇനോമിനെ അപ്ന മൗക്ക ദൂസരെ ജരൂരത്ത് മന്ദോങ്കോ വേദിയ അവരുടെ അവസരം അത്യാവശ്യക്കാരായ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു ഇവിടെ ചോദ്യം ഒന്ന് രാജീവ് ശർമ്മക്ക ഘർ കഹാഹെ രാജീവ് ശർമ്മയുടെ വീട് എവിടെയാണ് ലക്നൗ മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ് ശരി അടുത്തത് ബിന്ദുമുഖി സഹായദാസേ പാരീഖി ഡയറി ലിഖിക്കും പാരീഖിന്റെ ഡയറി എഴുതാനാണ് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം മുകളിൽ തീയതി ഉണ്ടാകണം ദിവസം ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ അന്ന് അന്നത്തെ ദിവസത്തിൻ്റെ അവസാന സമയത്താണ് ഡയറി എഴുതുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഡയറി എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എഴുതിയാൽ മതി അതിനകത്ത് ഞാൻ മോഡലിനായി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഡയറി എഴുതി തുടങ്ങുകയാണ് ആജ് കൈസ ദിൻധ ഇന്നെന്തിരി ദിവസമായിരുന്നു ആജ് കാ ദിൻ മൈ കൈസേ ഭൂലും ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും ഡയറിയുമേ ലിക്താകും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതുകയാണ് ബദരീനാഥമേ പ്രളയസേ ഭസേ അസാരവും തീർത്ഥയാത്രിയും കോ ബദരീനാഥിൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടന്ന ആയിരക്കണക്കിന് തീർത്ഥയാത്രികളെ ഹെലികോപ്റ്ററിക്ക് ജരിയെ ബാഹർ നിക്കാലകയ ഹെലികോപ്റ്ററിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു മുച്ചുക്കോ രാജസ്ഥാൻ ഓർ മേരാ മിത്ര ലക്നൌക്കെ രാജീവ് ശർമ്മക്കോ ഘർ ജാനേക്ക അവസരമില്ല എനിക്കും എൻ്റെ സുഹൃത്തായ രാജീവ് ശർമ്മയ്ക്കും നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരുന്നു പർഹം നഹിങ്കയെ എന്നാൽ ഞങ്ങൾ പോയില്ല ക്യോങ്കി അതിന് കാരണം എന്താണ് അവരോങ്കി തക്ലീഫ് ദേക്കർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് അപ്പന മൗക്ക ഞങ്ങൾക്ക് കിട്ടിയ അവസരം ദൂസരെ സെരൂരത്ത് മന്ദോങ്കോ ഏരിയ മറ്റുള്ള അത്യാവശ്യക്കാർക്ക് ഞങ്ങൾ കൊടുത്തു അവിടെ ഞങ്ങൾക്ക് കിട്ടിയ അവസരം മറ്റുള്ളവർക്ക് കൊടുത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് പോകാൻ പറ്റി ഇസ് കാരൺ സേ ഹം ദോനോ ലോകോങ്കി പ്രശംസക്ക പാത്ര ബനെ അത് അക്കാരണത്താൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ലോകോങ്കി പ്രശംസക്ക പാത്ര ബനെ ആളുകളുടെ പ്രശംസയ്ക്ക് പാത്രമായി അടുത്തത് ഗതിവിധി അഞ്ചാണ് ദോ ഭായി കഹാനി ക യഹ് അംശ് പടയിൽ ഓ പ്രശ്നമൊക്കെ ഉത്തർലിക്കുകയും ദോ ഭായി എന്ന കഥ നമുക്ക് പരിചയമുള്ള കഥയാണ് അതിന്റെ പാസേജ് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പാസേജ് വായിച്ചു നോക്കാം രാത്കോ ദോനം കോ ഭസൽ കി രഘുവാലി കെലിയെ
കലിഹാൻ പർക്കി അരുക്കിനാപ്പട രാത്രിയിൽ വിളവുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ കളപ്പുരയിൽ തന്നെ തങ്ങേണ്ടി വന്നു. ദോനംകോ ഭൂക്ക് ഭി ലഗീതി രണ്ടുപേർക്കും വിശപ്പ് തുടങ്ങി. പുനോനെ ഭാര്യ ഭാര്യസെ ഖാനേക്ക സോച്ച അവർ ഓരോരുത്തരായി പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. പകലേ ബടാ ഭായി ഖാന ഖാനെ കറകയ ആദ്യം മൂത്ത സഹോദരനാണ് പോയത്. അപ്പം ഇതിനെ ആസ്പദമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. പസൽ കി രഘുവാലി കെലിയെ ദോനവും ഭായിയോങ്കോ കഹാം പെർ അരുഖനപ്പട ഫസല് ആ വിളവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടുപേർക്കും എവിടെയാണ് തങ്ങേണ്ടി വന്നത്? എവിടെയാണ്? കലിഹാൻ പെർ മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ് ശരി. നാലാമത്തത് താലിയാക്കി സഹായദാസെ വാർത്താലാവ് കി പൂർത്തികരെ നമുക്കൊരു വാർത്താലാവ് സംഭാഷണം ബാച്ചിത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സൂചന കൊടുത്തിട്ടുണ്ട്, അതിനെ ആസ്പദമാക്കി എഴുതിയാൽ മതി. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഉചിതമായ ഒരു തുടക്കം വേണം, ഉചിതമായ ഒരു ഒടുക്കം വേണം, അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയും വേണം. നമ്മളിതിനെ ആസ്പദമാക്കി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. എന്തായാലും ഞാനൊരു മോഡൽ ഇതിനകത്ത് കൊടുക്കുന്നു, നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഒരു വാർത്താലാപ് കൊടുത്തിട്ടുണ്ട്. ബഡാബായിയാണ് തുടങ്ങുന്നത്. ബഹുത്ത് ഭൂക്ക് ലഗ് രഹിഹേ, വളരെ വിശപ്പ് തോന്നുന്നു. അപ്പോൾ അതിന് ചോട്ടാബായി മറുപടി പറയുന്നതാണ്. ഇനി തുടർന്ന് അങ്ങനെ ഒരു മൂന്നാല് വാർത്താലാപ് സംഭാഷണം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് മറുപടിയായി ചോട്ടാബായി എന്താ പറയുന്നത്? ഹാ മുച്ചേഫി ഭൂക്ക് ലഗ് രഹിഹേ, എനിക്കും വിശപ്പ് തോന്നുന്നു. ബഡാബായി ആ ടീക്ക് ശരിയാണ്. കോൻ പെഹലേ ഗയാരാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ചോട്ടാബായി പറയുന്നു, ആ പഹലേ ജായിയേ അങ്ങ് ആദ്യം പോയിട്ട് വന്നാലും. ബഡാബായി, ഓ നഹീം തും ഖാന ഖാനെ പഹലേ ജാവൂ, വേണ്ട നീ ആദ്യം പോയിട്ട് വരൂ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം കൊണ്ട് അവർ പറയുന്നു ആദ്യം ഒരാൾ പോയിട്ട് വരാൻ. ചോട്ടാബായി, നഹീം നഹീം വേണ്ട വേണ്ട, ആപ് ജായിയേ അങ്ങ് പോയിട്ട് വന്നാലും ലൗഡിനേക്ക് ബാത് മൈൻഡ് ആവും, അങ്ങ് മടങ്ങി വന്നതിന് ശേഷം ഞാൻ പോകാം. അപ്പം ഇങ്ങനെ ഇവിടെ സംഭാഷണം തീരുകയാണ്. അടുത്തത് ഗതിവിധി ആറാണ്. സൂചന വർഗ് പഹേലി ബുച്ചായി. നമുക്ക് വളരെ രസകരമായിട്ടുള്ളതും നമുക്ക് വളരെ ഇഷ്ടമുള്ളതും അറിയാവുന്നതുമായ കാര്യമാണ്. പക്ഷെ കാര്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതിലെ കാളങ്ങൾ വലത്തോട്ടും കീഴോട്ടുമുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഈ സാധനങ്ങളുടെയൊക്കെ പേര് വലതുവശത്തൊരു കോളത്തിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പരിശോധിക്കണം. അപ്പം ആ കോളത്തിന് വലതുവശത്തായി ഏറ്റവും അടിക്ക് വലത്തോട്ട് ഒരു ചക്കയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ചക്കയ്ക്കൊരു പേര് അതിനകത്തുണ്ട്. രണ്ടാമത് സൂര്യൻ, മൂന്നാമത് വൃക്ഷം. താഴോട്ട് ഉള്ളതിൽ വലതുവശത്തായി കൊടുത്തിരിക്കുന്നു ഒരു കുട്ടിയുടെ പടമുണ്ട്. അതിനും ശേഷം താപ്പോട്ട് ഒരു തക്കാളിയുടെ പടവും ഉണ്ട്. അപ്പം ഇതിന് വലതുവശത്ത് ബോക്സിൽ കൊടുത്തിരിക്കുന്നു പേട് വൃക്ഷം, ടമാറ്റ തക്കാളി, ലട്ക ആൺകുട്ടി, കടഹൽ ചക്ക, സൂരജ് സൂര്യൻ. അപ്പം ഇത്രയും മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഒന്ന് എന്ന നമ്പർ കൊടുത്തിരിക്കുന്നു, വലത്തോട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യം വലത്തോട്ട് കണ്ടത്, ഏറ്റവും അടിക്ക് കണ്ടത് ചക്കയുടേതാണ്. ചക്കയ്ക്കുള്ള പേര് കടഹൽ. അപ്പം അതിൽ നാലാമതാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്, ആ പേര് കടഹൽ എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് രണ്ടാമത് വലത്തോട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? രണ്ടാമത് വലത്തോട്ട് കൊടുത്തിരിക്കുന്നത് സൂര്യനാണ്, സൂരജ്. അത്തേറ്റവും അടിക്ക് രണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു, വലത്തോട്ട് സൂരജ്. ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? വലത്തോട്ട് കൊടുത്തിരിക്കുന്നത് വൃക്ഷത്തിന്റെ പടമാണ്, അതിന് പേട് വൃക്ഷം. ഇനി നമ്മൾ താഴോട്ടുള്ളതാണ്. താഴോട്ടുള്ളതിൽ അടുത്തത് നാലാമത്തതാണ്. നാലാമത്തത് ലക്കായാണ്, കണ്ടോ? താപ്പോട്ട് നമ്മൾ ലാ ആദ്യം കിട്ടിയിട്ടുണ്ട്, ടാ രണ്ടാമതും കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ കായുടെ ചേർത്താൽ മതി, ലക്ക. ഇനി അഞ്ചാമത്തത് എന്താണ്? ടമാറ്റർ, കണ്ടോ? അതിനകത്ത് നമ്മൾ ടമാറ്റർ. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്. അടുത്ത ഗതിവിധി ഏഴാണ്. അതിൽ പറയുന്നത് ചിത്രം കെ അനുസ വാക്യോങ്കോ ക്രമബത്ത് കരേ. ചിത്രങ്ങൾക്ക് അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ക്രമമായി എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്, ഒരു കൊക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന്. അടുത്ത രണ്ടാമത്തേനകത്ത് ഒരു കൊക്കുണ്ട്, ഒരു കുരങ്ങുമുണ്ട്.
മൂന്നാമത്തേനകത്ത് അവർ കുറേ ആളുകൾ കൂടി ചേർന്ന് ഇരിക്കുകയാണ്, കുറേ മൃഗങ്ങളും പക്ഷികളും കൂടി ചേർന്നിരിക്കുകയാണ്. നാലാമത്തതിൽ അവിടെ കാർമേഘം ഒക്കെ ഉണ്ട്, അതിലാരോ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുകഴിഞ്ഞ് അഞ്ചാമത്തത് എന്താണ്, അവിടെ ഒരു പൂച്ചയും ഉണ്ട്. അപ്പം എന്താണെന്ന് ഇനി നമുക്ക് ആ താഴത്തെ പാസേജിലൂടെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തതിന് തുല്യമായിട്ടുള്ളത് ഇതാ നോക്കൂ, രണ്ടാമത് കിടക്കുന്ന നോക്കൂ, ബഗുല ബഹുത്ത് പ്യാസാധ ബഗുല, കണ്ടോ ആ താറാവ് വളരെ, സോറി ആ കൊക്ക് വളരെ ദാഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്തത് ബഗുല ബഗുല ബന്ദസെ മില, ബഗുല കുരങ്ങിനെ കാണുന്നു, അത് ആ നാലാമത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി മൂന്നാമത്ത് ഉള്ളതിൻ്റെ ആൻസർ അതിനകത്ത് തന്നെ, ആ തന്നിരിക്കുന്നതിനകത്ത് തന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ്, സബിനെ മിൽക്കർ ബാദൽക്കോ ബച്ചായ, അവിടെ ആ മേഘത്തെ രക്ഷപ്പെടുത്തുകയാണ്. അടുത്ത നാലാമത്തത് ബാദൽ ബഹാം ബൂട്ടെ ബബൂൽമയും പസാധ, അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, അത് ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ്. ഇനി അഞ്ചാമത്തത് ദോനോ പാനി ടൂണ്ട് തേഹുയേ ബില്ലി സേമിലെ, അവർ അന്നാ വെള്ളമനുഷരിച്ച് പൂച്ചയുമായി കാണുന്നു, അത് ആദ്യം കിടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇതിന് തുല്യമായി നമ്മൾ ഓരോ പടത്തിനുമനുസരിച്ച് ഉള്ളത് തിരഞ്ഞെടുത്ത് മാറ്റി നമ്മൾ എഴുതണം. അടുത്ത എട്ടാമത്തെ ഗതിവിധി സൂചന ഡയറി പടുക്കർ പ്രശ്നമുഖേ ഉത്തർലിഖേ, ഒരു ഡയറിയുടെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു, അത് വായിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ എഴുതാനാണ്. ചൗദ സിതംബർ, പതിനാല് സെപ്റ്റംബർ മാസം 14-ാം തീയതി. ആജ് കാ ദിൻ മൈ ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാനാകുന്നില്ല. ആജ് സ്കൂൾ മേ ഹിന്ദി മഞ്ചിക്ക് നേതൃത്വമേ, ഹിന്ദി ദിവസ് മനായ കയ, ഇന്ന് ഹിന്ദി മഞ്ചിന്റെ നേതൃത്വത്തിൽ ഹിന്ദി ദിവസം ആഘോഷിച്ചു. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമാണ്. സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക് പ്രധാന അധ്യാപകൻ സമാരോഹക്ക ഉദ്ഘാടനം ചെയ്യ, ഇത് ഉദ്ഘാടനം ചെയ്തു. മൈനെ കവിത, ഞാൻ കവിതയും ഭാഷൻ പ്രസംഗവും ആദ്യ പ്രതിയോഗിതാമേ ഭാഗിലിയ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. അപ്പം ഇതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് വേണ്ടത് ഹിന്ദി ദിവസ് സമാരോഹക്ക ഉദ്ഘാടനം കിസിനെ കിയ, ആരാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത്, രണ്ടാമത് കിടക്കുന്നതാണ് പ്രധാന അധ്യാപകൻ. ഇനി ഹിന്ദി ദിവസ് സമാരോഹക്ക പോസ്റ്റർ തയ്യാറാക്കി, ഇതിന്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതിയാകും, അതിൽ പടങ്ങളൊന്നും മറിച്ചു വയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ചില അക്ഷരങ്ങൾക്ക് വലിപ്പം കൂടുതലും ചിലതിന് വലിപ്പക്കുറവും ഒക്കെ കൊടുക്കുക, എന്നിട്ട് ഒരു പേജിൽ തന്നെ നമ്മൾ അത് എഴുതാൻ ശ്രമിക്കണം. അതായത് ഒരു പേജിൻ്റെ പകുതിയായിട്ട് പകുതിയിൽ തുടക്കവും അടുത്ത പകുതിയിൽ അടുത്ത പേജിൽ ഒടുക്കവുമാകരുത്. നമ്മളിത് എഴുതുന്നത് ഒരു പേജിൽ തന്നെ നിന്ന് നല്ല ബോർഡറൊക്കെ കൊടുത്ത് വരച്ച് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഇത് നടക്കുന്നതെന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് നടക്കുന്നതെന്നുണ്ട്, ആരുടെ നേതൃത്വത്തിലാണെന്നുണ്ട്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെല്ലാം മത്സരങ്ങൾ ഇവിടെ നടക്കുന്നു എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതനുസരിച്ച് നമുക്കൊരു ഒരു പോസ്റ്റർ തയ്യാറാക്കി നോക്കാം. അപ്പം ഞാൻ എക്സാമ്പിളായി ഒരെണ്ണം കൊടുത്തിരിക്കുന്നു, നമ്മളൊന്ന് പരിശോധിക്കണം. ഇനി അടുത്ത ചോദ്യം ഗതിവിധി 9, ഹിന്ദുസ്ഥാൻ ഹമാര ലേഖ ഇക അംശ പടയോ പ്രശ്നമൊക്കെ ഉത്തർലിക്കേ, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ലേഖനം വായിച്ചിട്ട് അതിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ഖനേ പേഡോം സെ സജെ പർവ്വത്, ഇടതൂർന്ന വൃക്ഷങ്ങളാൽ അലങ്കൃതമായ പർവ്വതങ്ങളും, ഖിൽഖിലാക്കർ ബഹുത്തി നദിയ, കളകളാരവം പിഴച്ചു പൊഴിച്ചുകൊണ്ട് ഒഴുകുന്ന നദികളും, കാലി ഖടാസെ അപ്പനെ ബാലോംകോ കോൽക്കർ ചൂംതി ബാരിഷ്,
കാർമേഘങ്ങളാൽ ചുംബിക്കുന്ന മേഘങ്ങളും ഹരാ കാക്കര പഹൻകർ പച്ച പാവാടയുടുത്ത് പുടവയുടുത്ത് നാച്ചിത്തെ ലഹിലകാത്തെ കേത്ത് നൃത്തം ചെയ്യുന്ന പാടങ്ങളും സബ് ഭാരതകി അപ്പിനി വിശേഷതായി ഹേ. ഇതെല്ലാം ഭാരതത്തിന്റെ സ്വന്തം വിശേഷത തന്നെയാണ്. ലേഖ് മേ കിസ് ദേശിക്ക് വിശേഷതായി ബദാത്തി ഹേ. ചോദ്യം ആദ്യത്തെ ഇതാണ്, എന്തിനെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്? ഭാരതക്ക് വിശേഷത. അടുത്ത ചോദ്യം, സഹി മിലാക്കർ മിലാൻ കരീം ചേർത്ത് ചേരുംപടി ചേർത്ത് എഴുതാനാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിൽ ആരോയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരിക്കലും ആരോയിട്ടല്ല എഴുതുന്നത്, നമ്മൾ ഓരോന്ന് നേരെ നേരെ ഒരു സെന്റൻസായിട്ട് വരത്തക്ക തരത്തിൽ കാളം വരച്ച് വേണം എഴുതാൻ. അപ്പം ആദ്യത്തത് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് കേത്ത് പർവ്വത് ബാരിശ് നദിയ അതിന് തുല്യമായി ഈ പാസേജിനകത്തുള്ള കാര്യങ്ങൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഖിൽ ഖിലാക്കർ ബഹ്തി ഹേ ബാലോ കോ കോൽ കർ ചൂംതി ഹേ ഹരാ കാക്കര പഹൻ കർ നാച്ചിത്തെ ഹേ ഖനേ പേടോം സേ സജേഹേ. അതിൽ കേത്ത് പറയുന്നുണ്ട്, കേത്ത് എന്താണ് ചെയ്യുന്നത്. അതിൽ കേത്ത് ചെയ്യുന്നത് ആണ്ടാ താഴെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഹരാ കാക്കര പഹൻകർ നാച്ചിത്തെ ഹേ. രണ്ടാമത് പർവ്വതം, പർവ്വതം എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഖനേ പേടോം സേ സജി ഇടതൂർന്ന വൃക്ഷങ്ങളാൽ അലങ്കൃതമാണ്. അടുത്തത് ബാരിശോ ബാരിഷ് മഴ എന്താണ് ചെയ്യുന്നത്? ബാലോം കോ കോൽക്കർ ചൂംതി രണ്ടാമത് കൊടുക്കുന്നത്. ഇനി നാലാമത് കിടക്കുന്ന നദിയാ നദി കിൽക്കിലാക്കർ ബഹുതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് നല്ല രീതിയിൽ പലതവണ കണ്ട് പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ കാണുന്ന എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അഭിപ്രായങ്ങൾ എഴുതണം. എന്ത് തന്നെ ആയിക്കോട്ടെ ഒരഭിപ്രായം എഴുതണം. എല്ലാവർക്കും ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം. നന്ദി, നമസ്കാരം.